ഈ അവധിക്കാലത്ത് എല്ലാ കുട്ടികളും കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കേണ്ട സമയത്ത് ഇലക്ട്രിക്കൽ ഓട്ടോ ഉണ്ടാക്കി താരമായിരിക്കുകയാണ് നമ്മുടെ 10-ാം ക്ലാസ്സുകാരനായ ആൽബിൻ. ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഓട്ടോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പോ കൺഗ്രാജുലേഷൻസ്. ആൽബിന് എത്രയില്ല പഠിക്കുന്നത്? ഞാൻ 10th കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണിലേക്ക്. ഓക്കെ, ഏതാ സ്കൂള്? NSSC കൊടുക്കാനാണ്. നേരത്തെ 10th സെന്റ് തോമസിലായിരുന്നു കല്ലറ. ആൽബിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെടുക്കുന്ന? അമ്മ ഹൗസ് വൈഫാ, പിന്നെ അച്ഛൻ തെങ്ങായിട്ടുണ്ട്. അപ്പോ ഇത് ആദ്യം ഉണ്ടാക്കാനുള്ള ഐഡിയ എവിടുന്നാ കിട്ടിയത്? തന്നെ സ്വയം തോന്നുമായിരുന്നോ അതോ എവിടുന്നെങ്കിലും ഒക്കെ കണ്ടിട്ട് ഒക്കെ അവധിയല്ല ഇതേപോലെ ഉണ്ടാക്കാന്ന് വിചാരിക്കായിരുന്നോ? ഇത് വണ്ടി വീട്ടിലേക്ക് ആവശ്യമായ കാരണം ഞാൻ എന്റെ സ്വന്തം ഐഡിയക്ക് ഉണ്ടാക്കിയതാണ്. എവിടെയെങ്കിലും റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു നെറ്റിലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ? അങ്ങനെയെന്ന് പറയാൻ ഇപ്പം ഞാൻ എന്റെ ഐഡിയക്ക് തന്നെ ആദ്യം പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം സാധനങ്ങൾ കടുപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത് എപ്പോഴാണ് ഐഡിയ വന്നത്? അവധിക്കാലത്ത് വെറുതെ ഇരുന്നപ്പോഴാണോ അതോ പണ്ട് തൊട്ടേ ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇതെന്റെ ഒരു ഡ്രീം ആയിരുന്നു, പിന്നെ അവധിക്കാലമായ കാരണം ഉണ്ടാക്കി തുടങ്ങി. ഓക്കെ, അപ്പം ഇത് ആദ്യം ആരോടാ പറഞ്ഞത് ഈ ഒരു ഐഡിയ വന്നപ്പം വീട്ടില്? ഇത് ഞാൻ ആദ്യം ഫാമിലിയോടെ തന്നെ പറഞ്ഞേ, ഇങ്ങനെ ഉണ്ടാക്കണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഇത് എപ്പോഴാണ് ഇതിന്റെ പണി തുടങ്ങിയത്? ഏത് സമയത്തായിരുന്നു? ഇത് സ്കൂൾ 10th എക്സാം കഴിഞ്ഞ് പിന്നെ വെക്കേഷൻ സമയത്ത് തുടങ്ങിയത്. എത്ര ദിവസം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്? ഏകദേശം 2 മാസം എടുത്തു. അപ്പം ആ 2 മാസത്തിൽ എല്ലാ ദിവസവും ഇതിന്റെ പണി ഉണ്ടായിരുന്നോ? ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ അടുപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പല പല സംഭവങ്ങളെല്ലാം കൂടെ ഒന്നിപ്പിച്ചെടുത്തല്ലേ. അപ്പൊ ഇതിന്റെ പാർട്സും കാര്യങ്ങളും ഒക്കെ എവിടുന്നായിരുന്നു എടുത്തിരുന്നത്? ഇത് ഇതിന്റെ മോട്ടർ സെക്ഷൻ മൊത്തം മോട്ടറും ബാറ്ററിയൊക്കെ എറണാകുളത്തുനിന്ന് മേടിച്ചതാണ്. പിന്നെ ഫ്രണ്ട് ഫോർക്കും ഹാൻഡിലും ഒക്കെ ആക്രിക്കട വണ്ടി പൊളിക്കുന്നിടത്ത് നിന്ന് ഊരിയെടുത്തതാണ്. പിന്നെ ഇതിന്റെ സീറ്റ് ഒരു ഓട്ടോടെ തന്നെയാണ്, ഒരു 4-വീലർ ജീറ്റോ എന്ന് പറയുന്ന ഓട്ടോടെ, അതിന്റെ കമ്പനി സീറ്റാണ്. പിന്നെ ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പുതിയത് മേടിച്ച് ഉണ്ടാക്കിയത്, വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ഇതിന് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കി വന്നപ്പം ഉള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് മൊത്തം ഇപ്പൊ ഏകദേശം ഒരു 10,000-60,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഇനി പണി ഒട്ടും തീർന്നിട്ടില്ല, മേപ്പോട്ടൊക്കെ പണിയാൻ ഇനിയും കിടക്കുക. ഇനി എന്തൊക്കെ പണികളുണ്ട്? ഇനി എന്താ പ്ലാൻ? ഇതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തണം എന്ന ആഗ്രഹം? ഇനിയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം മേപ്പോട്ട് പണിയണം, റൂഫ് പണിയണം, പിന്നെ ചെറിയ ചെറിയ പരിപാടി, സീറ്റ് കവർ അടിക്കണം, അതുപോലത്തെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ. ഈ വണ്ടിയിൽ എന്തൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണുള്ളത്? എക്സ്ട്രാ ഫ്യൂച്ചർ എന്ന് പറയാൻ ഒരു പെഡൽ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്. അതായത് നമുക്ക് കറണ്ടിലും ഓടിക്കാം, അല്ലാണ്ട് തന്നെ പെഡലിലും പോകാം. സാധാരണ ഇലക്ട്രിക് സൈക്കിളിനൊക്കെ അങ്ങനെയുള്ള സംവിധാനമുള്ളൂ, പക്ഷേ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലും ഇപ്പം ഞാൻ പെഡൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ചാർജ് എങ്ങാനും തീരുവാണെങ്കിൽ നമുക്ക് പെഡൽ എവിട്ടി കൊണ്ടുവരാൻ പറ്റും. പിന്നെ നോർമലി എല്ലാ വണ്ടികൾക്കും ഉള്ള പോലെ ലൈറ്റ്, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, ഹോൺ എല്ലാം ഉണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരുമോ? നമുക്ക് മുമ്പിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ ഇതാണ്. ഇത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒക്കെ വരുന്ന ഹബ്ബ് മോട്ടറാണ്. ബ്രേക്കും കാര്യങ്ങളെല്ലാം അവത്തിൽ തന്നെയുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് അതിൻ്റെ കൺട്രോളറാണ്, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കൺട്രോളർ. പിന്നെ ഈ ഫോർക്ക് എന്ന് വെച്ചാൽ ഇത് പഴയ മോഡൽ ആക്റ്റിവയുടെ ഫോർക്കാണ്. അത് കട്ട് ചെയ്തിട്ട് വീതി കൂട്ടി ഒരു ആംഗ്ലറിൽ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ ഹാൻഡിൽ എന്ന് വെച്ചാൽ അതും ആക്റ്റീവയുടെ തന്നെയാണ്, പഴയ മോഡൽ ആക്റ്റീവയുടെ ഹാൻഡിലാണ്. പിന്നെ ഇതിന് ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ ആണെങ്കിൽ ഹെഡ്ലൈറ്റും വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്, ഇതിടുമ്പോൾ ഇൻഡിക്കേറ്ററിൽ തെളിയും. പിന്നെ ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ഇതാണ് അതിന് ഹോണ്. പിന്നെ ഇതതിൻ്റെ ഇഗ്നീഷൻ കീ ആണ്. ഇതിലാണ് വണ്ടിയുടെ ഫുള്ള് കീ ഓൺ ആക്കിയാലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. പിന്നെ ഇതതിൻ്റെ മഡ്ഗാർഡാണ്. ഇത് അലുമിനിയം ഷീറ്റ് ചെയ്തെടുക്കുന്ന വളച്ചങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഫുള്ള് 2 കൊന്നിൻ്റെ പൈപ്പ് ഉപയോഗിച്ചാണ് വണ്ടി ഫുള്ള് ചെയ്സ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് സൈക്കിളിൻ്റെ തന്നെ പെഡല് കാര്യങ്ങളൊക്കെയാണ്, സൈക്കിളിൻ്റെ തന്നെ ചെയിനും
ഇത് നമ്മൾക്ക് ലോഡ് കൂടുമ്പോഴൊക്കെ ചവിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതതിൻ്റെ മീറ്ററാണ്. ഇതിൽ സ്പീഡ് കാണിക്കും, പിന്നെ ബാറ്ററി ലെവൽ കാണിക്കും, ബാറ്ററിയുടെ ചാർജ് കാണിക്കും, പിന്നെ ബാറ്ററി വോൾട്ടേജ് കാണിക്കും, പിന്നെ എത്ര കിലോമീറ്റർ കീ തിരിച്ച് കഴിഞ്ഞ് എത്ര കിലോമീറ്റർ ഓടിച്ചെന്ന് കാണിക്കും. ഇത്രയാണ് ആ ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെയും കാണിക്കും. ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഓൺ ആണെങ്കിൽ ഇവത്തി കാണിക്കും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഈ ഹാൻഡിലാണ് വരുന്നത്. പിന്നെ ബാക്കിലെ ബ്രേക്ക് വരുന്നത് ഇവിടെയാണ്. അത് കാലിൽ ചവിട്ടുന്ന രീതിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് കാലിൽ ചവിട്ടുമ്പോഴത്തേന് ബാക്കിലെ രണ്ട് വീലിലും പിടുത്തം വരും. പിന്നെ ഇതിൻ്റെ ആ ഹാൻഡിലെ തന്നെയാണ് ഇതിൻ്റെ ആക്സിലേറ്റർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. ഇത് കീ ഓൺ ആക്കിയിട്ട് ആക്സിലേറ്റർ എടുത്താൽ വണ്ടി ഓടുന്നതാണ്. ഐസൊലേറ്ററാണ് ഇത്. 40 ആമ്പിയറിൻ്റെ ഒരു ഐസൊലേറ്ററാണ് ഇത്. ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ ഇതുവഴിയാണ് മോട്ടറിലേക്കെല്ലാം പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടും എല്ലാം ആവുകയാണെങ്കിൽ അത് തന്നെ തന്നെ ഓഫ് ആകുന്നതാണ്. പിന്നെ ഇതിനകത്താണ് അതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. ഇത് അലുമിനിയം ഷീറ്റ് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. രണ്ട് വിജാഗിരി വെച്ചിട്ടുണ്ട്. അത് കാരണം അത് മേപ്പോട്ട് പൊക്കി തുറക്കാൻ പറ്റും. പിന്നെ പുറകോട്ട് വന്നാൽ ഇത് ലോഡിംഗ് റിമ്മാണ്. സൈക്കിളിൻ്റെ തന്നെ ലോഡിംഗ് റിമ്മ്. അതിൻ്റെ തന്നെയാണ് ടയറും ട്യൂബും. പിന്നെ ഒരു സൈക്കിളിൻ്റെ മഡ്ഗാർഡാണ് പുറകെ വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡിൽ അത് തന്നെയാണ്. പിന്നെ ഇത് ആ ഒരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പേല് സൈഡിൽ കൈ പിടിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പുറകോട്ട് വരുമ്പോഴത്തേന് ബ്രേക്ക് ലൈറ്റ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വെച്ചിട്ടില്ല ബ്രേക്ക് ലൈറ്റ്. അത് ബ്രേക്ക് പിടിക്കുമ്പോൾ തെളിയും. ഇത്രയൊക്കെയാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ രണ്ട് വീലിലാണ് പെഡൽ കൊടുത്തിരിക്കുന്നത്. അത് ചെയിനിട്ട് കൊടുത്തിട്ട് ഒരു റൗണ്ട് പൈപ്പിൽ ബെയറിങ് വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ നടുക്കുന്ന ഒരു ഫ്രീ വീലിട്ട് മുമ്പോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം വളയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരത്തില്ല. വളയ്ക്കാൻ നേരത്തെ ഒരു സൈഡിലെ വീല് ഫ്രീ ആയിട്ട് നിന്നോളും. ചവിട്ടാൻ നേരത്ത് വളയ്ക്കുമ്പോൾ ഒരു സൈഡിലെ വീലിലാണ് പിടുത്തം വരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് പണി ഇവിടെ തന്നെയായിരുന്നോ അതോ പുറത്തേക്കൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതാദ്യം മെയിൻ ചെയ്സ് ഇവിടെ ഇട്ടുണ്ടാക്കിയ വീലും കാര്യങ്ങളെല്ലാം വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഓടിക്കാവുന്ന രീതിയിലാക്കി ആക്കിയപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഓരോന്നും ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ പുറത്ത് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത്. എത്ര ദിവസം എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ? അത് ഒരു മാസത്തോളമായി പുറത്ത് കൊണ്ടുപോയി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പൊക്കെ വീട്ടിയിട്ടായിരുന്നു ഫുള്ള് മെയിൻ ചെയ്സ് എല്ലാം ഉണ്ടാക്കിയത്. അതിന് പുറത്ത് പോയി അതിൻ്റെ പ്ലാറ്റ്ഫോമും സീറ്റും എല്ലാം വെച്ചത്. ഓക്കെ, അപ്പൊ അത്രയും സമയം ഇത് പുറത്ത് തന്നെയായിരുന്നു, അവിടെ തന്നെയായിരുന്നു കംപ്ലീറ്റ് പണി? അല്ല, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകും, അവിടെ ചെയ്യിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വരും അങ്ങനെ. അപ്പൊ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ആളുകളൊക്കെ കാണുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? ഇല്ല, ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു. ഇത് പണി തീർന്ന് ഓടിക്കാവുന്ന രീതിയിലായപ്പോഴാണ് പുറത്തിറങ്ങിയത്. അപ്പോഴാണ് ആൾക്കാരൊക്കെ അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഇതിലാണോ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടാണോ പോകുന്നത്? ആ, വേറെ വീട്ടിൽ വേറെ വണ്ടിയില്ല, ഇപ്പൊ ഈ വണ്ടിയല്ല എല്ലായിടത്തും പോകുന്നത്. ഈ വീട്ടിൽ ഇപ്പം ആരൊക്കെയാണ് ഇതിപ്പോ ഉപയോഗിക്കുന്നത്? ആൽബിൻ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളോ? ഞാനും അച്ഛനും ഉപയോഗിക്കും. അമ്മയും അനിയത്തിയും ചേച്ചിയും ഉപയോഗിക്കാറില്ല? ഓടിക്കുകയല്ല, ഞാനും അച്ഛനും മാത്രം ഓടിക്കാറുള്ളൂ. ബാക്കി എല്ലായിടത്തും പോകാനൊക്കെ പുറകെ കയറും. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ സ്കൂൾ തുടങ്ങിയില്ല, അപ്പൊ ആൽബിനാണോ ചേച്ചി ഇപ്പൊ സ്കൂളിൽ കൊണ്ടുവിടുന്നത്? ഇല്ല, ബസ്സിനാ പോകുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടുന്ന് കല്ലറയിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കുറവായാണ്. വൈകുന്നേരം ഞാൻ പോയി കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കൊക്കെ മഴയില്ലാത്തപ്പോ. ഇതിന് റൂഫും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ ഉള്ള ടൈമിൽ എങ്ങനെയാണ് ഇതിനെ വെളിയിൽ ഇറക്കാൻ പറ്റുമോ? മഴയുള്ളപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് റൂഫ് ഇല്ലാത്ത കാരണം. പിന്നെ പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ, റൂഫ് ചെയ്യും, ഉടനെ തന്നെ ചെയ്യും. ആദ്യമായിട്ട് ഇത് ഓടിച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോയത്? ആദ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചുമ്മാ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആദ്യമായിട്ട് പള്ളിയിൽ പോയി എല്ലാവരും കൂടെ. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നായിരുന്നോ ചോദിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഞാൻ ആദ്യം ഈ വണ്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ RTO ആയിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചായിരുന്നു. അന്നേരം തന്നെ പറഞ്ഞത് 250 വാട്ട്സ് മോട്ടറും പിന്നെ 25 കിലോമീറ്റർ താഴെ സ്പീഡും ഉള്ള വണ്ടികൾ റോട്ടി ഇറക്കാം, അതിന് വേറെ ആരെയും കാണിക്കേണ്ടെന്ന് ആവശ്യമില്ലെന്നാ. ഈ ഓട്ടോയിൽ എത്ര പേർക്ക് സഞ്ചരിക്കാൻ പറ്റും ഒരേ സമയം? ഇതില് ഡ്രൈവർ അടക്കം 4 പേർക്ക് പോവാം. നിരപ്പായ റോഡാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോവാം. അല്ലാതെ ഇച്ചിരി റഫായുള്ള റോഡാണെങ്കിൽ ഒന്ന് പെഡൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ സ്റ്റാർട്ടിങ്ങും പെഡൽ ചെയ്യേണ്ടി വരും. കയറ്റം വരുമ്പോൾ വലിക്കത്തില്ല, ആളിറക്കേണ്ടി വരും. ആൽബിൻ, ഈ ഒരു ഇലക്ട്രിക്കൽ ഓട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക കാരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതായത് ഇതിന് മുമ്പ് നിങ്ങൾ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്? ഇതിനു മുമ്പ് ഓട്ടോയ്ക്ക് ഉണ്ടായിരുന്നു, പെട്രോൾ ഓട്ടോയ്ക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പോൾ വേറെ വണ്ടിയൊന്നും ഇല്ലാണ്ടായപ്പോഴും പിന്നെ പെട്രോളിൻ്റെയൊക്കെ വില കൂടിയ കാരണം ഉണ്ടാക്കിയതാണ്, വീട്ടിലേക്ക് ആവശ്യമായ കാരണം. അപ്പം ഇപ്പം എവിടെ പോകുകയാണെങ്കിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? ആ, വേറെ വണ്ടിയൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെയോ? അതും ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ തന്നെ. മോട്ടർ കൺട്രോളർ കാര്യങ്ങളല്ല, എഞ്ചിൻ സെക്ഷൻ മൊത്തം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററി. ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാ? ഇത് ചാർജിങ് ടൈം വരുന്നത് ഒരു 6 to 8 മണിക്കൂർ വരെ ചാർജ് ചെയ്യണം.
8 മണിക്കൂർ വരെ ചാർജ് ചെയ്താൽ നമുക്കൊരു 35 to 40 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടും. ഇത് ഉണ്ടാക്കാൻ നേരത്ത് യൂട്യൂബ് നോക്കിയോ, അങ്ങനെ വേറെ എന്തെങ്കിലും സോഴ്സുകളുടെ ഹെൽപ്പൊക്കെ? അത് ഞാൻ ഓരോന്നൊക്കെ ചുമ്മാ ഇങ്ങനെ അഴിച്ചു വേണ്ടതൊക്കെ ഓരോന്ന് പഠിച്ച്, പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടപ്പോ ചുമ്മാ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ട്. ഇത് ഞാൻ എൻ്റെതായ ഐഡിയൊക്കെ ഉണ്ടാക്കിയതാ. ഈ ഇലക്ട്രിക്കൽ സംഭവങ്ങളോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത് എപ്പോ തൊട്ടാണ്? കുട്ടിക്കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നു. ഏത് പ്രായത്തിലായിരുന്നു അതിനോടൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് വന്നേ? ഇപ്പൊ സ്പീക്കർ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണ് അല്ലേ, അതേപോലെ ഇതും ഇലക്ട്രിക്കൽ ആണ്. അപ്പം ചെറുപ്പം തൊട്ടേ ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ. ചെറുപ്പം തൊട്ട് ഓരോ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്യും, ചുമ്മാ ബാറ്ററി മോട്ടറൊക്കെ തല്ലി പൊട്ടിച്ചെടുക്കും, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതെങ്ങനെ, വീട്ടിൽ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ട് തോന്നിയതാണോ? ആ, അച്ഛനും പണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കുമായിരുന്നു പണ്ട്, അങ്ങനെ കിട്ടിയതായിരിക്കാം. ആൽബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ആ, ഫിസിക്സ്. ഫിസിക്സ്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം വന്നത്. ആ, ഫിസിക്സ് നമ്മുടെ വിഷയമാണ്. ഫിസിക്സിനകത്ത് ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഫിസിക്സിനാണോ? അങ്ങനെയൊന്നുമില്ല. ആ, ഫിസിക്സ് കുഴപ്പമില്ല. ഇത് ഉണ്ടാക്കിയത് ഫിസിക്സ് ടീച്ചർ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു കാണുമായിരിക്കും. അതൊക്കെ അറിയിക്കണം അല്ലേ. അപ്പൊ ഇത് അറിഞ്ഞ് കഴിഞ്ഞിട്ട് ആരെങ്കിലും കാണാൻ വന്നായിരുന്നോ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ വീട്ടില്? ഇല്ല, അങ്ങനെയില്ല. നമ്മളിപ്പോഴും റോട്ടിൽ കൂടെ അല്ലേ നടക്കുന്നത്, അപ്പൊ കാണും, വഴി വെച്ച് കാണുമ്പോഴേ വർത്താനൊക്കെ പറയും. സ്കൂളിൽ എങ്ങനെ പ്രത്യേകിച്ച് അനുമോദനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ആ, സ്കൂളിന്റെ അതിലെ പോയപ്പോ അവിടെ ഹെഡ് മാസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു, അന്നേരം അങ്ങോട്ട് വിളിച്ചായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ആൽബിൻ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ അറിയില്ലായിരുന്നു അല്ലേ? അല്ല, ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ഇതിനു മുമ്പ് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ അങ്ങനെ അറിയാം അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യം റോട്ടി ഇറങ്ങിയപ്പോഴാണ് അവരറിഞ്ഞത്. അപ്പൊ ഈ സ്കൂളുകളിലെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഈ ശാസ്ത്രമേള പോലെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉപകരണങ്ങൾ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതിനു മുമ്പ് ഒരു ട്രോൾ സ്പീക്കർ ഉണ്ടാക്കി, അത് സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി, അത് കഴിഞ്ഞ് ജില്ലയിൽ പോയി അവിടെ എ ഗ്രേഡും കിട്ടിയായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇപ്പൊ ഇത് കണ്ടിട്ട് ആകാംക്ഷ തോന്നി ആരെങ്കിലും ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി തരണം എന്ന് ആൽബിനോട് ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒഴിവാക്കി വിടും. ഇനിയിപ്പോ സ്കൂൾ തുറന്നില്ലേ, പിന്നെ ഇതിന്റെ പണി തന്നെ തീർന്നിട്ടില്ലല്ലോ, ഇനിയും ഒരുപാട് പണിയുണ്ട്, അതിന് സമയമില്ലാത്ത കാരണം ഞാൻ ഒഴിവാക്കി വിടും. പ്ലസ് വണ്ണിൽ ഏതെടുക്കാനാ പ്ലാൻ? പ്ലസ് വണ്ണിൽ സയൻസ്. അത് കഴിഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് ആൽബിന്റെ പാഷൻ എന്താണ്, ശരിക്കും എന്തായി തീർന്നെന്നാണ്? എനിക്ക് പോളിടെക്നിക് എടുക്കണമെന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആവണം. ഇത് ബാറ്ററിയിലും കൂടെ പ്രവർത്തിക്കുന്നതായത് കൊണ്ട് തന്നെ ഇപ്പം മഴക്കാലമാണ്, അപ്പം മഴയത്ത് ഇതിനെ വെളിയിൽ ഇറക്കുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല, വെള്ളം കയറി അങ്ങനെ പോകത്തൊന്നുമില്ല, എല്ലാം കവർ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്, കാരണം വെള്ളം വീണ വലിയ സീനില്ല. അല്ല, ബാറ്ററി ഉള്ളത് കൊണ്ടും കുഴപ്പമില്ല. ആൽബിൻ ഇതായിട്ട് പുറത്തേക്ക് പോകുമ്പം ആളുകൾ ലിഫ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ടോ? ആ, അങ്ങനെ കയറണമെന്ന് ആഗ്രഹമുള്ള അങ്ങനെ കയറണമെന്ന് ആഗ്രഹമുള്ളവരെ ചുമ്മാ നിർത്തിയിട്ട് കയറുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ നടന്നൊക്കെ പോകുന്നുണ്ട്, ചിലപ്പോ കയറ്റും. ഓടിച്ചിട്ട് പോകുമ്പോ ആളുകൾക്ക് ഓടിക്കാനുള്ള ആഗ്രഹം ഒക്കെ ആയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് ചോദിച്ചിട്ടൊക്കെ ഉണ്ടോ വണ്ടി? ആ, പോകുമ്പോഴത്തേനെ ചോദിക്കാം, ഒന്ന് ഓടിക്കാൻ തരാമെന്നൊക്കെ ചോദിക്കും. കൊടുക്കുമോ നേരം? അങ്ങനെ കൊടുക്കാറില്ല, ഇത്ര വലിയ വണ്ടിയല്ലേ, പിന്നെ ഇലക്ട്രിക് ആണ്, കൈ കൊടുത്ത വണ്ടി അങ്ങ് പോകും. വേറെ പെട്രോൾ ഡീസൽ വണ്ടികളെ പോലെ ക്ലച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ വണ്ടി ഇടിച്ചാലും നിക്കുകയില്ല, എഞ്ചിൻ ഇടിച്ചാലും നിക്കുകയില്ല, ഇലക്ട്രിക് കാരണം ഓടി അങ്ങ് പോകും. അങ്ങനെ കുറച്ച് അപകടം, അതുകൊണ്ട് ഓടിക്കാൻ കൊടുക്കാറില്ല വലിയവരായിട്ട് ആർക്കും. ഇനിയും ഇതിലും വലിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇതിന്റെ പരിപാടി തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല, റൂഫും കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞ് വേണം അടുത്തത് പ്ലാൻ ചെയ്യാൻ.